ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കുന്നു. ചന്ദ്രയാന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചന്ദ്രയാൻ 3 പേടകത്തിന്റെ 3-ാമത് ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ISRO. ജൂലൈ 20 ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് അടുത്ത ഭ്രമണപഥം ഉയർത്തൽ. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തിൻ്റെ സഞ്ചാര പഥത്തിൽ മാറ്റം വരുത്തിയത്. ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപണം. GSLV Mark III റോക്കറ്റിൽ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. ചന്ദ്രയാൻ 3 പേടകത്തെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ലാൻഡറിനുള്ളിൽ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് വിവരശേഖരണം നടത്താൻ കഴിവുള്ള ഒരു റോവറും കൂടിയുണ്ട്. ഓഗസ്റ്റ് 3 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുക. ഓഗസ്റ്റ് 23 പേടകം ചന്ദ്രനിൽ ഇറക്കാൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. വിക്ഷേപണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ SDSC മുന്നിലെ ലോഞ്ച് വ്യൂ ഗാലറിയിൽ നിരവധി പേരാണ് ഒത്തുകൂടിയത്. ISRO അഭിമാനകരമായ പല വിക്ഷേപണങ്ങൾക്കും വേദിയായ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട. ബംഗാൾ ഉൾക്കടലിനടുത്തുള്ള ഒരു ചെറിയ ദ്വീപാണ് ശ്രീഹരിക്കോട്ട. അത്തരമൊരു ദ്വീപ് എങ്ങനെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമായി മാറിയത്? അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ഇന്ത്യയിലെ 2 പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീഹരിക്കോട്ടയിലെ SDSC. 2-ാമത്തെ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. 1971 ഒക്ടോബർ 9 ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ഇനി എങ്ങനെയാണ് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായി മാറിയത് എന്നല്ലേ? ഇതിനുത്തരം കിട്ടിയത് 1969 അന്നാണ് ഒരു ഉപഗ്രഹ വിക്ഷേപണത്തിനായി ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പിന് സഹായിച്ച നിരവധി ഘടകങ്ങളുണ്ട് ഈ ചെറിയ ദ്വീപിൽ. ഏകദേശം 43,360 ഏക്കർ വിസ്തൃതിയിലുള്ള ദ്വീപാണിത്. ദ്വീപിൻ്റെ കടൽത്തീര ദൈർഘ്യം ഏതാണ്ട് 50 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായുള്ള അനുയോജ്യമായ സ്ഥലം തേടിയുള്ള യാത്രയ്ക്ക് അന്ന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ആണ്. വിക്ഷേപണ കേന്ദ്രത്തിനായി രാജ്യത്തിൻ്റെ കിഴക്കൻ തീരത്ത് ഒരു സ്ഥലം കണ്ടെത്തണമെന്നായിരുന്നു അന്ന് അദ്ദേഹം തൻ്റെ അടുത്ത അനുയായിയായ ഏക്നാഥ് വസന്ത് ചിറ്റ്നിസിനോടും സഹപ്രവർത്തകരോടും പറഞ്ഞിരുന്നത്. തുടർന്ന് 1968 ആന്ധ്രാപ്രദേശിലെ വ്യവസായ ഡയറക്ടറായ ആബിദ് ഹുസൈനുമായി ചിറ്റ്നിസ് ബന്ധപ്പെട്ടു. അദ്ദേഹം വിക്ഷേപണത്തിന് അനുയോജ്യമായ പ്രദേശങ്ങളുടെ വിവരങ്ങൾ തേടാനും മാപ്പ് തയ്യാറാക്കാനും ചിറ്റ്നിസിനെ സഹായിച്ചു. അക്കൂട്ടത്തിൽ നിന്നാണ് ശ്രീഹരിക്കോട്ടയെ വിക്ഷേപണത്തിന് അനുയോജ്യമായ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായിരുന്നു ഇത്. ഈ പ്രത്യേകത ഉപഗ്രഹ വിക്ഷേപണത്തെ ഏറെ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതുകൂടാതെ മറ്റു ചില ഘടകങ്ങളും ഈ പ്രദേശം തിരഞ്ഞെടുക്കാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചിരുന്നു. ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും അതിൽ പെടുന്നുണ്ട്. അതായത്, ഒരു വിക്ഷേപണം വിജയകരമായി നടക്കണമെങ്കിൽ വിക്ഷേപണ വേളയിൽ ഉണ്ടാകുന്ന തീവ്രമായ പ്രകമ്പനങ്ങളെ പ്രതിരോധിക്കാൻ തക്ക ദൃഢത ആ പ്രദേശത്തിന് ഉണ്ടായിരിക്കണം. മണ്ണിൻ്റെ ദൃഢത അത്രമാത്രം ശക്തമായിരിക്കണം. ഈ പ്രത്യേകതയുള്ള ഭൂമിയാണ് ശ്രീഹരിക്കോട്ടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഉപഗ്രഹ വിക്ഷേപണത്തിന് അനുയോജ്യമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ലോഞ്ച് പാഡിന് സതീഷ് ധവാന്റെ പേര് നൽകാനുള്ള കാരണം കൂടി നോക്കാം. ഇന്ത്യൻ എറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയിലെ എക്സ്പെരിമെന്റൽ ഫ്ലൂയിഡ് ഡയനാമിക്സ് റിസർച്ചിന്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1972 മുതൽ 1984 ISRO ചെയർമാനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ ഇൻസാറ്റ്, റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ IRS തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കാലത്ത് വികസിപ്പിച്ചവയാണ്. കൂടുതൽ വാർത്തകൾക്ക് കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.